താമരശ്ശേരിയിൽ നിന്നും പ്രവാസിയായ മുഹമ്മദ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ ക്വട്ടേഴ്സ് സംഘത്തിനായി വലവിരിച്ച് അന്വേഷണ സംഘം. തന്നെ തട്ടിക്കൊണ്ടുപോയത് കൊടുവള്ളി സ്വദേശി സാലിയാണെന്ന് മുഹമ്മദ് ഷാഫി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വിദേശത്തുള്ള സാലിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും പോലീസ് സ്വീകരിച്ചു. കൊടുവള്ളി സ്വദേശി മുഹമ്മദ് സാലിയുമായി ഗൾഫിൽ വെച്ചുള്ള പണമിടപാടിന്റെ പേരിലാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് മുഹമ്മദ് ഷാഫി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയവർ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചുവെന്നും ഭീഷണിപ്പെടുത്തിയുമാണ് വീഡിയോയിൽ സഹോദരനെതിരെ പറയിപ്പിച്ചതെന്നും ഷാഫി അന്വേഷണ സംഘത്തോട് പറഞ്ഞു. താമരശ്ശേരിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഷാഫിയെ അജ്ഞാത കേന്ദ്രത്തിൽ താമസിപ്പിച്ചുവെന്നും ഒടുവിൽ മൈസൂരിലേക്ക് ബസ്സിൽ കയറ്റിവിട്ട ഷാഫിയെ ബന്ധുക്കൾ അവിടെ വന്ന് കൂട്ടുകയായിരുന്നുവെന്നുമാണ് കണ്ണൂർ റേഞ്ച് DIG വ്യക്തമാക്കിയത്. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലുള്ളവരെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ അന്വേഷണം നടത്തുന്നുണ്ട് ഇതിനുമായി ബന്ധപ്പെട്ട്. അതും അതുമായി ബന്ധപ്പെട്ട് എല്ലാ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പ്രതികളൊക്കെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ ഇയാൾക്ക് അറിയാമായിരുന്നു. അത് നമുക്കിനി നോക്കാനുണ്ട്. അറസ്റ്റിലായ നാല് പേർക്ക് ഇതിലുള്ള ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ്? അല്ല, അത് അവർക്ക് ഇതിനകത്ത് പങ്കുണ്ട്. ഈ വാഹനങ്ങൾ എത്തിക്കുക മറ്റു കാര്യങ്ങളിൽ അത് ആ റോളിൽ വെച്ചിട്ട് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട്. ക്വട്ടേഷൻ സംഘമായിട്ട് ഈ നാല് പേർക്ക് ബന്ധമുണ്ട്. ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ? കള്ളക്കടത്തല്ല, ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കാൻ പോവുകയാണ്. ആക്റ്റീവായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. എല്ലാ എല്ലാ വശങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ വിശദമായ അന്വേഷണം നടത്താം. നടത്തിയിട്ട് അതിനാവശ്യമുള്ള നടപടികൾ എടുക്കും. അങ്ങനെ ആണ് ഇൻഫർമേഷൻ ഉള്ളത്. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം കൂടെ നടത്തുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോയത് കർണാടകയിൽ നിന്നുള്ള ക്വട്ടേഴ്സ് സംഘമാണ് എന്ന നിഗമനത്തിൽ അന്വേഷണം ആ മേഖലയിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടെ വിദേശത്തുള്ള മുഹമ്മദ് സാലിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളും അന്വേഷണ സംഘം തുടങ്ങി. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.